അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പം ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസം പട്ടാമ്പി വീട്ടിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയതാണ്, ഞാൻ ഇന്നൊന്ന് റിലാക്സ് ചെയ്യാൻ പോയതാണ് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും അധികം എടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് പട്ടാമ്പി വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയണത് കാരണം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടുവരാം കേട്ടോ. ഈ ഡ്രസ്സ് നമ്മുടെ ഷാന്റെ ഡ്രസ്സാണ് ഞാൻ ഇവിടെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കാലി വീഡിയോ ഒന്നിന് പോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ ഉണ്ണിമോൻ്റെ കൂടെയാണ്. ഉണ്ണിമോൻ രാവിലെ തന്നെ ട്യൂഷന് പോകാൻ വേണ്ടി കുളിച്ച് റെഡി ആയി കുട്ടപ്പനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവനോട് പൈസ ഒക്കെ വേണോ എന്നൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കുശലും ചോദിക്കായിരുന്നു കേട്ടോ. പൈസ ആണോ പൊറോട്ട ചിക്കൻ വാങ്ങിക്കാൻ വെച്ചേക്ക്? ആണ് ചോദിച്ചോ. പൊറോട്ട ചിക്കൻ വാങ്ങിക്കാൻ പൈസ വേണമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ണിമോന് വേണ്ട പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്തു. അത്രയും നല്ല കുട്ടിയാണ് ഉണ്ണിമോൻ. ഉണ്ണിമോൻ്റെ ഹെയർ സ്റ്റൈൽ കഞ്ചണ വെറുതെ കുട്ടികളെ എങ്ങനെയൊക്കെ വെറച്ചു തന്നെ തോന്നുന്നു ട്യൂഷൻ സെന്ററുകാരും. അപ്പൊ ഉണ്ണിമോൻ ട്യൂഷൻ സെന്ററിൽ പോവാൻ തയ്യാറായിരിക്കാണ്. അവിടെ ട്യൂഷൻ സെന്ററിന്റെ ഫോണ് മറ്റേ മുടി നമ്മുടെ ഹെയർ സ്റ്റൈൽ ഇതൊന്നും വിഷയമല്ല എന്നാണ് ഉണ്ണിമോൻ പറയണത്. ട്യൂഷൻ സെന്ററിൽ പരസ്യ നമ്മള് വീട്ടിലത്തെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. രാവിലത്തെ സ്ഥിരം കാഴ്ചയാണിത്. ഇന്ന് വീട്ടിൽ വന്നിട്ട് നമ്മൾ ഊഞ്ഞാലിരുന്നിട്ടില്ല. ഒന്ന് പോയി ഊഞ്ഞാലിരിക്കട്ടെ. നമ്മളിവിടെ അല്ലാത്ത സമയത്ത് നമ്മൾ വീടിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഈ ഊഞ്ഞാലിരുന്നിട്ട് ഈ ആടിൻ്റെ ഒരു സീനാണ് കേട്ടോ. ഇങ്ങായി കച്ചിലകൾ വീട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മുറ്റടിച്ചു ചെയ്യട്ടെ. ഓക്കെ, മണ്ണിൽ മുറ്റടിച്ച് ഓരിട്ട് വന്നിട്ട് ഇവിടുത്തെ മുറ്റടിച്ച് വരാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഭയങ്കര സുഖമായിട്ട് ഇതിലൊന്നും മുറ്റടിച്ച് വരലൊന്നും പറയാൻ പറ്റൂല. ഇതൊക്കെ വളരെ ഈസി ഉണ്ട്. മാവൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. കുറച്ച് വാരിയപ്പോൾ നമുക്ക് രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട്. രണ്ട് മാങ്ങ നല്ല കിട്ടിയത് കേട്ടോ. കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ണിമാങ്ങ എന്നത് ഇത് ഏകദേശം നല്ലൊരു പച്ചക്കളറിലെ നല്ലൊരു മാങ്ങയാണ്. അപ്പം നമ്മൾ മാവുമ്പോഴൊക്കെ പ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് മാങ്ങലുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് പഴുക്കുന്നൊക്കെ ഒരു സീസണാകുമ്പോൾ വേണം ഇനി കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് ഒന്നും കൂടെ വരാൻ. ഇവിടുത്തെ മുറ്റടിച്ചു വരാ എന്നുള്ളത് മുറ്റടിച്ചു വരാത് തോന്നണ്ടല്ലോ. നമ്മളെ വീട്ടിൽ മുറ്റടിച്ചു വരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വേർത്തൊടിക്കും. ഇത് ഇൻ്റർലോക്ക് മൊത്തം മുറ്റടിച്ചു വരാത്തുള്ളത് ഒരു ജോലിയല്ല. അപ്പൊ ഞങ്ങൾ ചാ പിടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ പട്ടാമ്പി വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും പുട്ടായിരിക്കും എന്നറിയാലോ. ഇതിൽ മാറ്റമൊന്നുമില്ല. അതെ, ആസ് യൂഷൽ പുട്ടാണ്. അപ്പൊ നമ്മൾ ചാ പിടിച്ചിട്ട്. പിന്നെ ഈ ഷാള്, നീ ഷാള് നെവിടെ കുട്ടറല്ലേ എന്ന് പറഞ്ഞ് ആരും കമന്റ് ചെയ്യണ്ട. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ ആകെ രണ്ട് ഡ്രസ്സേ കൊടുത്തിട്ടുള്ളൂ. ഷാളൊന്നും കൊടുത്തിട്ട് തന്നെ അല്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലത്തെ എല്ലാ വീഡിയോസിലും മിക്കവാറും നെവിടെ കുട്ടർ ഷാളാണ് നമ്മൾ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ചാ പിടിച്ചിട്ട് കാണാവേ. ഇതിലോ ഇതില് ചാ കുടിക്കേ ഇസുക്കുട്ടി. അത് തപ്പോഴും പോകാൻ പറിച്ചിട്ടുണ്ട് മോളെ ബിരുട്ടിയെ. അപ്പൊ നമ്മളെ ചാവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പുതിയത് വാങ്ങിച്ച് മൂക്കുത്തിയാണ്. ഇത് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചും കൊണ്ടിരിക്കുക ഞാനിത് ഇപ്പോ കേട്ടോ. അപ്പൊ നമ്മള് മൂക്കുത്തി ഇടാൻ പോവാണ് കേട്ടോ. ഇത് നല്ല തിളച്ച് വെള്ളത്തിൽ ആദ്യം ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ആര് തിളച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം എന്ന് പറഞ്ഞു ചോറിന്ന് ആള് പറഞ്ഞില്ലേ. അതായത് കാത് പഴുക്കാതിരിക്കാൻ നമ്മൾ സ്വർണം പുതിയതായിട്ട് വാങ്ങിച്ചിടുമ്പോഴും നമ്മളതൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴുക്കൂല എന്ന് പറയണത്. പുതിയ മൂക്കുത്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മൂക്കുത്തി മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ മൂക്ക് കുത്തിയ സമയത്ത് പലരും ചോദിച്ചിരുന്നു, മറ്റേ പല നെഗറ്റീവ് കമന്റ്സ് കുറെ അയച്ചിരുന്നു നമ്മുടെ മൂക്കുത്തി. അപ്പൊ സ്നേഹം പോയി അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു പഠിച്ചൊരു ഇത് ഹറാമാണോ എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പൊ വേറൊരാളൊരു കമന്റ് അയച്ചിരുന്നു അവർക്ക് മൂക്കുത്തിന് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ ആ മൂക്ക് കുത്തൽ ഇസ്ലാമിനെ നിരോധിച്ചിട്ടൊന്നുണ്ടായിരുന്നു. അപ്പൊ ഹറാമല്ല എന്ന് മനസ്സിലായി കേട്ടോ. പിന്നെ മൂക്ക് കുത്തലൊക്കെ ഒരു ഓരോരുത്തർ ഓരോ ചെറിയ ചെറിയ ഇഷ്ടങ്ങളല്ലേ. ഇഷ്ടപ്പെടാത്തവരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സഹായിക്കും കേട്ടോ. അപ്പൊ നമ്മള് പുതിയ ഡയമണ്ടിന്റെ മൂക്കുത്തി മാറ്റാൻ പോവാണ്. ഇത് ഇവിടെ വീട്ടിൽ വരുമ്പോ നമ്മള് ഇമ്മ ചെയ്യുമ്പോ നമുക്ക് അധികം വേദന ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പണ്ട് സെക്കൻഡ് കാർഡും തേടുക. അത് കുറെ അഴിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ നല്ല എക്സ്പീരിയൻസ്. ഇവിടെ എല്ലാരും പല്ല് പറിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ
അമ്മ ചെയ്തതിന്റെ വേദനിക്കൂടെ നല്ല ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തന്നെ മൂക്കുറ്റി വാങ്ങിച്ചിട്ടാ ഞാൻ വന്നത്. അപ്പൊ നമുക്കിത് മാറ്റി വെക്കാട്ടെ കാത്തോളം. അപ്പൊ മൂക്കുറ്റി വേദനിപ്പിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഇത് ഉള്ളിലത്തെ സംഭവം സംഗതി ഞാനിടും, പുറത്തെ സംഗതി ഒക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അങ്ങോട്ട് പോകണതാ ഞാൻ പറഞ്ഞാൽ പച്ചമുറിയാണല്ലോ ഇങ്ങനെ പൊന്തിക്കണോ ആ ചങ്കേരിയായി താഴ്ത്തിട്ടോ. ചെവിയാണെങ്കിൽ പെണ്ണുകുട്ടി കണ്ട പോലെ ഒരു കല്ല്, ഒരു തിളക്ക മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് വേദനൊന്നുമില്ല കേട്ടോ. നമ്മുടെ രണ്ടാഴ്ചയുമായിട്ടുള്ള അത് കുത്തിയിട്ട് ഒരു ഒരു 10 ദിവസമൊക്കെ മിനിമം ആയിട്ട് ഉണ്ടാവുള്ളൂ ഇത് കുത്തിയിട്ട്. അതിന് വലിയ വേദനൊന്നുമില്ല. പിന്നെ ഞാൻ അത്യാവശ്യം വേദന സഹിക്കാൻ പറ്റും, പേടി അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ഇതോടെ താഴെ അങ്ങനെ ബ്യൂട്ടി ഹെൽപ്പ് ചെയ്ത കാരണം കൊണ്ട് നമ്മൾ സക്സസ് ആയിട്ട് അങ്ങനെ നമ്മുടെ മൂക്കുത്തി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അറിയണില്ല, അങ്ങനെ മൂക്കുത്തി ഇട്ടു അങ്ങനൊന്നും അറിയണില്ല കേട്ടോ. ഒരു തിളക്കം മാത്രമേ ഉള്ളൂ, മൂക്കുമ്പോൾ ഒരു തിളക്കം മാത്രം. നല്ല ഭംഗിയുണ്ട് ഡയമണ്ടിന്റെ ഇതിലേ, ഡയമണ്ടിന്റെ നല്ല നല്ല ക്യൂട്ടായിട്ട് 3 കല്ല് നല്ല രസം കുത്തണോ. നമ്മളെ വാപ്പാന്റിമാന്റെ പച്ചക്കറി തോട്ടാണത് കേട്ടാ. വാ ഫ്രീ ആയിട്ടോ വാപ്പ? അന്നുണ്ടാ പറഞ്ഞ ഇത് വെറുതെ ഉണ്ടായതാണ് അല്ലേ. മൂന്നെണ്ണം ഉണ്ട് അല്ലേ, മൂന്നെണ്ണത്തിന് നല്ല വല കണ്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് വാപ്പിമ്മി. ഇവിടെ ഒരുപാട് കൃഷി, ഒരുപാട് നല്ല വിലയുള്ള വളങ്ങളൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയപ്പോൾ ആരും മര്യാദക്ക് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ താനെ പൊട്ടിമുളച്ച് ഇങ്ങനെ ഇതിന് വാപ്പ വള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാക്കിയതാ. വാ സക്സസ് യെസ്. ജീവികൾ കുത്തല്ലോ, അതിന്റെ പൂട് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കെട്ടി കൊടുക്കുക, എന്നാ കീടങ്ങളൊന്നും കുത്തൂല. ഈ പൂവ് ഉണങ്ങണമ്പോഴാണ് കീടങ്ങൾ വന്നിട്ട് അത് കുത്തുക, കുത്തിയാൽ നാശിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു കവർ കെട്ടി കൊടുക്കാന്നുണ്ടെങ്കിൽ വിശാലായിട്ട് വരും. നമ്മളെ കുമ്പളങ്ങൊക്കെ കട്ട് ചെയ്ത് അവിടെ ഇതിലോ ആരോ കുമ്പളങ്ങ കട്ടപ്പോ ഞാൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലീനിങ് ജോലിയാണ് കേട്ടോ. നമ്മുടെ നെബിലൂട്ടി തകുതി ആയിട്ട് കുക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നെബിലൂട്ടിയുടെ കുക്കിംഗ് നമുക്ക് എന്താന്ന് നോക്കി വെക്കാം അല്ലേ. നെബിലൂട്ടി കുക്കിംഗ് തന്നെ അല്ലേ, അതെ ചിക്കൻ, ചിക്കൻ കുക്കിംഗ് ആണ്. ചിക്കൻ എന്തോ വെച്ചിട്ട് എന്തോ സംഭവം ഉണ്ടാക്കിയിട്ട് എന്താ മുമ്പിൽ നോക്കി ചെയ്യുന്നത് നമുക്ക് നോക്കി വെക്കാം. മെട്ടായ ബിരിയാണി ഉണ്ടതിലായിരുന്നു ആ തടിക്കോ. ബിരിയാണി ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു, പക്ഷെ എന്താ കുമ്പളങ്ങ പൊട്ടിച്ചതുകൊണ്ട് അവന് നെബിലൂട്ടി കുക്കിംഗ് ചെയ്യാൻ കേട്ടോ. അപ്പൊ നെബിലൂട്ടി കുക്കിംഗ് ചെയ്യുമ്പോ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടാണ് അത്ര അവള് കുക്കിംഗ് ചെയ്യാറ്. ശരിക്കും അവസരങ്ങളൊന്നും പാഴാക്കാറില്ല, അതാണ് എന്റെ സൗന്ദര്യ രഹസ്യം. അതെ, ഈ സൂപ്പർ ഫോർ സീസണിന്റെ റിയാലിറ്റി ഷോ ആണ്. ടോമി, വിധു പ്രതാപ്, ജോത്സന, സിതാര. ഓക്കെ, വേണ്ട വേണ്ട. പാട്ടിനെക്കാളും ഇഷ്ടം ഓല സംസാരം കേൾക്കാനും കൗണ്ടർ കേൾക്കാനും ഭയങ്കര രസം അല്ലേ. നമ്മൾ തള്ളിയത് എന്താ ഈ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്നേ? ചിക്കൻ കൊണ്ടൊരു വരട്ട ഉണ്ടാക്കാം, ചിക്കൻ വരട്ടിയത്. ഓക്കെ, നീ കേട്ടോ, ഞാനൊരു കോളുണ്ട് അത് അത്തിയട്ടെ. നെബിലൂട്ടി ഇവിടെ ചിക്കൻ വൃത്തിയാക്കട്ടെ, ഞാൻ തുടക്കാനുള്ള സെറ്റപ്പ്സ് ഉണ്ടാക്കട്ടെ. ഇവിടെ വീട്ടിൽ നിന്ന് തുടങ്ങണ പോലത്തെ മോപ്പല്ല, അത് കാരണം കൊണ്ട് എനിക്ക് നെബിലൂട്ടിയേ എനിക്ക് ഇതോ തുടച്ചു നോക്കട്ടെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്പിന്നർ മോപ്പ് കൊണ്ട് തുടക്കാൻ പോവുകയാണ്. അതുവരെ നിങ്ങൾ എങ്ങനെയാണ് നെബിലൂട്ടി ചിക്കൻ വരട്ടിയത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിട്ടാ. ഉലുവ, വലിയ ജീരകം, ഇച്ചിരി നമ്മളെ ഗരം മസാല ആക്കാം, കറാമ്പൂ, പട്ട, ഏലക്ക ഇതെല്ലാം കൂടി ഇടുന്നതാണ് ഈ സമയത്ത്. പക്ഷെ അപ്പത്തിനും അതിന്റെ വേപ്പില കൊടുത്തില്ല, എന്തായാലും നമുക്ക് ഉള്ളി ഇട്ടിട്ട് വേപ്പില. ഉള്ളി നല്ല ഒന്ന് വാടിക്കോട്ടെ, ഉള്ളി വാടുന്ന സമയം വരെ തന്നെ ഇതുപോലെ
ഇച്ചി ഉപ്പ് കൂടട്ടോ ഫസ്റ്റ് ഇച്ചി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചു ഇട്ടോ ചെറിയ തീയിൽ ഉള്ളി നന്നായിട്ട് കുക്കാൻ വേണ്ടിയിട്ട് അച്ചിട്ട് വേപ്പില കൊടുത്തു നമ്മൾ ഇച്ചിരി വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുണ്ട് इंजी इंजी वेलतम कुमें ताड़ी रू ताड़ीटो वीडूम साधारण उड़ाटो स्पेल पचमुक ओरों इटो या मूड़ वो अब अड़ साधन रेडी आदमी रेडी आचमुक मूं पचमुकू बाकी नुक पड़ी पेपर पौडर सुलेमान भयंर पेड़ियाँ अब सुलेमान कंप्लेंट पर पपोड़ परोड़ा सुलेमान शरीर इन तक ना कुको इचि उपड़ा तक वेवान्ल उपड़ी तक ना वेद अलियटे तक पचमुक नाईट अलिटे चीलो चील अड़ी ऐसी तक पचमुक कुको नमुक ना पड़ी चेत മഞ്ഞൾപ്പൊടി മുളകുപൊടി നമ്മൾ ഭാഗത്തിന് മുളകുപൊടി ഒരു രണ്ട് ആ ഓക്കേ പറയാ ട്ടോ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ട്ടോ ആ നമുക്ക് പപ്പോട് പറഞ്ഞു കൊടുക്കണം ട്ടോ ഒഴിക്കാം ഓക്കേ ചെറിയ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കണ്ടിട്ടോ ഡാ വീട് എടുക്കാൻ ഒരു 15 20 മിനിറ്റ് തരാം നമുക്ക് ചെറിയ തീയിൽ കുക്ക് ചെയ്യണം ട്ടോ അപ്പോൾ നമ്മൾ ഷാന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ തുടച്ച സ്ഥലത്തേക്ക് പോയാ പേട ഉണ്ടോ കയ്യിൽ ഓക്കേ കൈമ ലൈസോൾ ആക്കണ്ടെന്ന് കിച്ചണിൽ ഇറക്കാനാണ് അത്യാവശ്യം നല്ല വെള്ളം പിന്നെ ആ ക്ലിപ്പ് എടുത്തത് അല്ലേ ഓക്കേ അതെ അങ്ങനെ നെബിലോട്ട് ചിക്കൻ കറി റെഡി ആക്കണു സത്യം മണം ഭയങ്കര നെബിലോട്ട് ഉണ്ടാക്കണ എല്ലാതരം കറികൾക്കും ഭയങ്കര മണമായിരിക്കും മണം മസ്റ്റാണ് ഗുണം പിന്നെ നമുക്ക് കഴിക്കുമ്പോഴേ അറിയുള്ളൂ പക്ഷെ മണം മസ്റ്റാണ് നേരെ നിവർന്ന് കിടക്കും ഒരു ചിക്കൻ കാരണം ഇറച്ചൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാം റെഡി ആയിരിക്കുകയാണ് എന്താ കളർ എന്താ വാസന കട്ട വെയിലാണ് ഞാനുമ്മയും പരാതിക്ക് പോകണം നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം നമുക്ക് പരാതി ടെക്സ്റ്റൈൽസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ വരുന്നുണ്ട് അപ്പം നമുക്ക് കട്ട വെയിലാണ് സമയം 2:30 സമയം ഞാനമ്മയും പരാഗിട്ട് പരാഗിക്ക് പോയിട്ട് വരാം കേട്ടോ അവിടുത്തെ പട്ടാമ്പി പരാഗ് എങ്ങനെയുണ്ട് നോക്കട്ടെ ഞാൻ വളാഞ്ചേരി പരാഗ് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ അല്ല ഞാൻ മാസ്ക് ഇട്ടില്ലമ്മ
ഭയങ്കര തമാശ ഉണ്ടായിട്ടോ. നല്ലൊരു ഉഷാറിൽ പോവുക, മാസ്ക് ഇട്ടിട്ടില്ല. മാസ്ക് അതായത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ എനിക്കെന്തോ ശ്വാസം വലിച്ചപ്പോൾ നന്നായിട്ട് ഈസിയായിട്ട് ശ്വാസം വലിക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഏ പുറത്തേക്ക് പോകുമ്പോൾ ഈസിയായിട്ട് ശ്വാസം വലിക്കാൻ വയ്ക്കുമല്ലോ, എന്ത് കാരണമെന്ന്. അപ്പോൾ ആലോചിച്ച് മാസ്ക് ഇട്ടിട്ടില്ല എന്ന്. മാസ്ക് കിട്ടോ അവരുടെ മാസ്ക് കിട്ടി. ആ മാസ്ക് കിട്ടാ ഇനി പോയി. എൻ്റെ അപ്പോഴും നമ്മൾ അങ്ങനെ പരാഗിലെത്തി കേട്ടോ. വളാഞ്ചേരിത്ത് പരാഗിനെ അപേക്ഷിച്ചിട്ട് ഈ ടെക്സ്റ്റൈൽസിന് കുറച്ചും കൂടി ഒരു വലിപ്പം കൂടുതലുണ്ട്. ഇത് നമ്മൾക്ക് ഇമ്മാക്ക് മാക്സി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത തുണിയാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത ക്ലോത്ത് ഇതാണ്. ഇത് മീറ്ററിന് 60 രൂപയാണ്. അത് പോളിസ്റ്ററാണ്. വെറുതെ ഒരു ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പരാഗിന്ന് നമ്മൾ വന്നു കേട്ടോ. നമുക്ക് ഇന്ന് 5 മണിക്ക് ലൈവ് ഉണ്ട്. അത് കാരണം അവിടെ ആകെ ടയർഡാണ്. വെയിലാകൊണ്ട് ആകെ കറുത്തു. നമുക്ക് നന്നായിട്ട് കറുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് തരട്ടെ. പോകാൻ വേണ്ടി സെറ്റ് ആയി. ഇനി ബ്യൂട്ടർ ട്രൈപോഡ് വന്നിട്ടെ. കാരണം ഞാൻ ട്രൈപോഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബ്യൂട്ടർ ട്രൈപോഡ് മാത്രമേ ഉള്ളൂ ഒരു ആശ്രയം. അത് പേടിക്കട്ടെ കേട്ടോ. ബ്യൂട്ടർ ട്രൈപോഡ് കൊണ്ട് നമ്മൾ മുകളിലാണ് കേട്ടോ ലൈവ് പോകുന്നത്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോവാം. ബ്യൂട്ടിയെ കഴിഞ്ഞടി വാ. ലൈവ് എടുക്കാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് പോകണേ. അപ്പൊ നമ്മള് ലൈവ് എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കിച്ചണിലേക്ക് വന്നിരിക്കാണ് കേട്ടോ. അമ്മ സ്നാക്ക് വീഡിയോക്ക് വേണ്ടി എല്ലാ സെറ്റിംഗ്സ് റെഡി ആക്കി. എന്താ എന്ത് ഷവർമ മുത്ത ഉണ്ടാക്കണേ? ഷവർമ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ വൈകുന്നേരം നെബിലൂട്ടറി പിസ കഴിക്കാൻ പോകാനുട്ടോ. നെബിലൂട്ടറിൽ എന്ത് ഡിന്നർ ഞങ്ങളത് ഇതായിരിക്കും. അതെ, ഞങ്ങൾ ഒരുപാട് നേരം വൈകി ലൈവൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഒരുപാട് സമയം വൈകി. നെബിലൂട്ടി ഇത് 6 റെസിപ്പിയാണ്. നെബിലൂട്ടിയെ ഷെഹനാസ് കിച്ചൺ ഓക്കെ. അതിൻ്റെ ഇക്കാലം ഫ്രണ്ടിൻ്റെ വൈഫാണ്. അവളുടെ റെസിപ്പിയാണ്. അവളിതുപോലുള്ള ചാനലിൽ ഒരുപാട് റെസിപ്പികൾ ഉണ്ട്. നല്ല നല്ല അടിപൊളി റെസിപ്പികളൊക്കെ. അടിപൊളി ചാനലാ. അങ്ങനെ അത് നോക്കിട്ട് നെബിലൂട്ടി അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇനി ഇത് അകത്താക്കിയിട്ട് കാണാട്ടോ. അത് ഷവർമ കേക്ക് ഞാൻ ഒന്ന് അവസാനം ചൂടാക്കിട്ട് ഓവനിൽ വെച്ചു. ഇതാണ് ഇവരുടെ പിസ്സ കേക്ക്. സോറി ഷവർമ കേക്ക്. ഞാൻ കഴിക്കട്ടോ. ഇപ്പൊ ഉറങ്ങാൻ വന്നിക്കാണ്. അപ്പൊ നമ്മളെ നെബിലൂട്ടിന്റെ പിസ ഒക്കെ കഴിച്ച് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് ഉറങ്ങാൻ വന്നിക്കാം. നെബിലൂട്ടിന്റെ പിസ കഴിച്ച കാരണം കൊണ്ട് ഭയങ്കര ടയർഡാണ്. അപ്പൊ ഇവിടെ ഡ്രസ്സൊക്കെ ആകെ പരന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ അസു ഇതൊക്കെ വൃത്തിയാക്കാണ്. അസുവിന്റെ ഡ്രസ്സൊക്കെ ശരിയാക്കണതിന്റെ പൈസ വേണമെന്നൊക്കെ പറയാതെ. പൈസ വേണോ അസുവോ ഇല്ല? ഇന്ന് പിസ കഴിച്ച കാരണം കൊണ്ട് അവനക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞു. അവനക്ക് ഉണ്ടികൊക്കെ ഉണ്ട് കേട്ടോ. നിന്റെ ഉണ്ടിക ഇവിടെ മോനെ കാണിച്ച എടുത്തേ. ഇതാണ് നമ്മളെ അസുക്കുട്ടിന്റെ ഉണ്ടികയാണ്. ഇത് ഇതിന് നമ്മൾ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് നമ്മൾ ചോദിക്കുന്ന എല്ലാ ജോലിയും ചെയ്യും അല്ലേ. ഇത് ഇപ്പൊ അസുക്കുട്ടി എത്ര പൈസ ഉണ്ട്? അസുക്കുട്ടി അറിയില്ലേ? ആണല്ലേ. പക്ഷെ കൊറേ പൈസ ഉണ്ട് അല്ലേ ഇതിന്റെ ഉള്ളില്. ആണല്ലേ. ഓക്കെ, എന്നടുത്ത് ചോദിച്ചു. നമുക്ക് വേഗം ബെഡ് ഉറച്ചേക്കണം. പിന്നെ പിസ കഴിച്ച കാരണം കൊണ്ട് ഭയങ്കര ടയർഡാണ്. ഉറങ്ങി നീറ്റ് നമുക്ക് രാവിലെ ഫ്രഷ് ആയിട്ട് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ സീനാണ് കേട്ടോ. വാപ്പാൻ്റെ മോർണിംഗ് വാക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാപ്പ നല്ല ഹെൽത്ത് കോൺഷ്യസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് വാപ്പ ഈ പ്രായത്തിലും നല്ല ചുള്ളനായിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു രഹസ്യവും. അപ്പോൾ വാപ്പയുടെ മോർണിംഗ് വാക്ക് ചെയ്യട്ടെ. നമുക്ക് അകത്ത് ഇവിടെ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ വാങ്ങിച്ച മെറ്റീരിയൽ കൊണ്ട് ഒരു ഡ്രസ്സ് ഉണ്ടാക്കണം. നാളെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, അതിന് ഇട്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ തയ്ക്കാൻ പോകാൻ കേട്ടോ. നമ്മളെ വീട്ടിലുള്ളത് നമ്മുടെ സിംഗിൾ മെഷീൻ തന്നെയാണ് കേട്ടോ. നമ്പർ മറക്കണ്ട, ഇതാണ് ഇതിൻ്റെ നമ്പർ. ഓക്കെ, ഇനി വിശദീകരിക്കണ്ടല്ലോ. 100 വട്ടം ഞാൻ കാണിച്ചു നിൽക്കണം. ഇനിയും ചോദിക്കരുത് ആരും നമ്മൾ ഏത് മെഷീൻ കൊണ്ടാണ് തയ്ച്ചതെന്ന് കേട്ടോ. ഇംഗ്ലീഷുകാർ നീട്ടിട്ടുണ്ട്. പല്ല് തേക്കാൻ പോവാണ്. എന്താണ് പല്ലത്തേക്ക് കോൺഗ്രറ്റ് പരസ്യത്തേക്ക് എടുക്കും.
അപ്പോൾ പിന്നെ ഇസു എഴുന്നേറ്റുണ്ടെങ്കിൽ വാപ്പാൻ്റെ ഡ്യൂട്ടി ഇതാണ് കേട്ടോ. ഇസു വാപ്പയായിട്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് കേട്ടോ. അവൻ്റെ എ ടു ഇസഡ് കാര്യം നോക്കണതും വാപ്പയാണ്. ഞാൻ അവിടെ വന്ന് കണ്ടപ്പോൾ അങ്ങനെയാണ്. ഇനി അതിൻ്റെ ഇടയിലൂടെ വല്ല QW എബിലിറ്റി നോക്കണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ആഡിയസ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് തയ്ക്കണമൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ അവിടെ തന്നെ പെൻഡിങ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി രാത്രി തയ്ക്കാൻ വിചാരിക്കുന്നത്. അപ്പം വീട്ടിലേക്ക് ഇന്ന് നമുക്ക് നെബ്സ് വിഷയിൽ നമുക്ക് 5 മണിക്ക് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് വെള്ളിയാഴ്ചയാണ്, 5 മണിക്ക് ലൈവ് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ലൈവിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഈ ഡ്രസ്സ് നമ്മളെ ഷാൻ്റെ ഡ്രസ്സാണ്. ഞാൻ അവിടേക്ക് വരുമ്പോൾ അധികം ഡ്രസ്സുകളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ ഇവിടുത്തെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാറില്ല. അത് വേറൊരു നിവർത്തിയില്ല എനിക്ക്. അപ്പോൾ ഷാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് അതെ, ലൈവിന് വേണ്ടി നമ്മൾ റെഡി ഇരിക്കുകയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അങ്ങനെ ഈ ലൈവും കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇനി ലൈവ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇത് നമ്മുടെ ഷാൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ആലോചിക്കാണ്. നെബിലോട്ടിയേ, അപ്പോൾ നമ്മൾ ഈ സീന് പിറ്റേ ദിവസം രാവിലത്തെ സീനാണ് കേട്ടോ. ഇന്നലെ രാത്രി മുഴുവനും ഞാൻ ഈ ഡ്രസ്സ് അടിക്കുന്നതിൻ്റെ പിന്നാലെയായിരുന്നു. അത് കാരണം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഈ മെറ്റീരിയൽ നമ്മൾ റയോണിൻ്റെ മെറ്റീരിയലാണ്. ഇതിൻ്റെ കൈയിൻ്റെ തലപ്പത്ത് വെച്ചിരിക്കുന്നത് പോളിസ്റ്ററിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ അടുത്തൊരു ഡ്രസ്സുണ്ട്, അതിൻ്റെ ഒരു മാതൃക നോക്കി അടിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അനാർക്കലിക്കെട്ടിലാണ്. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ നിനക്ക് കാണിച്ചു തരാം. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, വെരി സോറി കേട്ടോ. ഇത് ഞാൻ അവിടെ ഈ പട്ടാമ്പിയിലെ കോപ്പൻ സ്മോളിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീന് വാപ്പ പേരൊക്കെ പൊട്ടിക്കാൻ ശ്രമിക്കുന്ന സീനാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം എടുത്ത കുറച്ച് വീഡിയോ ആണ്. പിന്നെ ഇവിടെ വേറെ പരിപാടി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ മുറ്റത്ത് കിടക്കണ കരയിലി, പിന്നെ നമ്മൾ പൊട്ടി വീടോ അപ്പോൾ ഇതിങ്ങനെ പുകപ്പിക്കും. ഇത് കൊതുക് പോകാനും നല്ലതാണ്. പിന്നെ മാവ് കായ്ക്കാനൊക്കെ അല്ലേ, അമ്മ മാവ് കായ്ക്കാനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയണത്. ഇത് യൂട്യൂബിൽ തന്നെ ഉള്ള ടിപ്പാണ്. എങ്കിലും കൂടി അറിയാത്തവർക്കാണ് ഷെയർ ചെയ്യാൻ കേട്ടോ. വാ അടിപൊളി വളർത്തണോ അപ്പോൾ. അപ്പോഴും ഈ പേരക്കൻ്റെ സീനോട് കൂടിയിട്ട് നമ്മുടെ പട്ടാമ്പി വീട്ടിലത്തെ ഈ എപ്പിസോഡ് അവസാനിച്ചു കേട്ടോ. ഇനി നമുക്ക് വളാഞ്ചേരി വീട്ടിലത്തെ എപ്പിസോഡ് കാണാവേ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. നമ്മൾ വീട്ടിൽ പോയിട്ട് 2-3 ദിവസം നിന്നതിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിച്ചിരുന്നത്. ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തും പറഞ്ഞ പോലെ കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞ് പറഞ്ഞ് എനിക്ക് ബോറൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഞെക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വളഞ്ചേരി വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനി ഉടനടി കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാനതിൽ തോൽക്കുന്ന എനിക്ക് ഉറപ്പല്ലേ. ഓക്കെ, അങ്ങനെ ഗെയിംസ് കളിക്കാം. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ. പാപ്പാനൊക്കെ പാപ്പാ കൊഞ്ചുടിക്കും, നമുക്ക് കൊഞ്ചുടിക്കും. ധാരാളം ശക്തി പറഞ്ഞിട്ട് അപ്പൊ ധാരണ എന്താല്ലേ എന്റെ അല്ലേ എന്നാ സഹായം.